കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രങ്ങൾ മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവയിൽ മികച്ചവ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റി സ്വീകരിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ, വേണു, നാഗവള്ളി ചിത്രമായ ലാൽ സലാം അക്കൂട്ടത്തിൽ ക്ലാസിക് പദവിയുള്ള ഒരു ചിത്രം കൂടിയാണ്. ആ ചിത്രം ഇവിടെ ഉണ്ടാക്കിയോളം ഒന്നും അതിനുശേഷം വന്ന മറ്റൊരു ചിത്രങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് കമ്മ്യൂണിസം എന്ന ആശയത്തെ വിറ്റു കാശാക്കാൻ പലരും ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയാണ്. ഇപ്പോഴിതാ വളരെ സീരിയസ് ആയി തന്നെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ ജീവിതകഥ പറയുന്ന ഒരു ചിത്രം ഇവിടെ പ്രദർശനം ആരംഭിച്ചു. മമ്മൂട്ടി നായകനായി എത്തിയ പരോൾ എന്ന ചിത്രമാണ്. നവാഗതനായ ശരത് സംവിധാനം ചെയ്ത ഈ ചിത്രം രചിച്ചിരിക്കുന്നത് അജിത് പൂജപ്പുരയാണ്. പരോൾ നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ഡിക്രൂസ് എന്ന നിർമ്മാതാവാണ്. മിയ, ഇനിയ, സിദ്ദിഖ് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിവൃത്തം. മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സഖാ വലക്സ് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിന് ചുറ്റുമാണ് ഈ ചിത്രത്തിൻ്റെ കഥ വികസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതവും ഈ ചിത്രത്തിൽ ചർച്ചാ വിഷയമാകുന്നു. മാത്രമല്ല, അലക്സ് ഒരു ജയിൽ പുള്ളിയായി മാറുന്നത് എങ്ങനെയെന്നും ആ ജയിൽവാസം അലക്സ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ ചിത്രത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ അലക്സ് എന്ന കഥാപാത്രത്തിൻ്റെ ജയിൽ ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്ന ചിത്രം ഫ്ലാഷ് ബാക്കിലൂടെയാണ് പിന്നീട് സഞ്ചരിക്കുന്നത്. സംവിധാനം, തിരക്കഥ, ഒരു നിരീക്ഷണം. ഇപ്പോൾ പുതിയ സംവിധായകർ കൂടുതൽ പേരും അരങ്ങേറുന്നത് തട്ടുപൊളിപ്പൻ ചിത്രങ്ങൾക്ക് പുറമേ പോകാതെ വ്യത്യസ്തമായ കാമ്പുള കഥകൾ നമുക്ക് തന്നുകൊണ്ടാണ്. തീവ്രതയും അഴവുമേറിയ വിഷയങ്ങളാണ് പലപ്പോഴും ഈ പുതുമുഖ സംവിധായകർ കൈകാര്യം ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പെടുത്താം നമുക്ക് ശരത് എന്ന ഈ പുതുമുഖ സംവിധായകൻ്റെയും അദ്ദേഹം നമുക്ക് നൽകിയ പരോൾ എന്ന ചിത്രത്തെയും. അജിത് എന്ന രചയിതാവ് ഒരുക്കിയ മികച്ച ഒരു തിരക്കഥയ്ക്കു അതിൻ്റെ തീവ്രതയും ആഴവും ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ദൃശ്യഭാഷ നൽകി നമ്മുടെ മുന്നിലെത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. വൈകാരിക രംഗങ്ങൾക്ക്, ആവേശകരമായ രംഗങ്ങൾക്കും ഒപ്പം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റിയലിസ്റ്റിക് ആയ മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട് പരോളിൽ. ആവേശം കൊള്ളിക്കുന്ന സംഭാഷണങ്ങളും ഈ ചിത്രത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്ന് പറയാം. ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ഒരു വ്യക്തിത്വവും ഒരു സ്ഥാനവും കഥയിൽ നൽകാൻ സംവിധായകന് കഴിഞ്ഞു എന്നതിനൊപ്പം പ്രേക്ഷകൻ്റെ മനസ്സിൽ സ്പർശിക്കുന്ന വിധം അവരെ അവതരിപ്പിക്കാനും ശരത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രകടനം, സാങ്കേതികത. സഖാ വലക്സായി ഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം നൽകിയത്. മമ്മൂട്ടി എന്ന നടനിൽ നിന്ന് പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് നൽകാൻ ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ആ അർത്ഥത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പരോൾ. അലക്സ് എന്ന കഥാപാത്രത്തിന് അദ്ദേഹം പകർന്നു നൽകിയ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളുമെല്ലാം അഭിനന്ദനം അറിയിക്കുന്നതാണ് എന്ന് തന്നെ പറയണം. സുരാജ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ കയ്യടി നേടുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇനിയ, മിയ തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ ഏറ്റവും പക്വതയോടെ തന്നെ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിലെത്തിച്ച സിദ്ദിഖ്, പ്രഭാകർ, സുധീർ കരമന, ലാലു അലക്സ്, സിജോയ് വർഗീസ്, അലൻസിയർ, ശശി കലിംഗ, ചെമ്പിലാശിക്കൽ, അനിൽ നെടുമങ്ങാട്, സോഹൻ സിനിലാൽ, പത്മരാജ് രതീഷ്, കലാഭവൻ റഹ്മാൻ, ഇർഷാദ് അലി, കൃഷ്ണകുമാർ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കി. മികച്ച ദൃശ്യങ്ങൾ നൽകിയ എസ് ലോകനാഥൻ എന്ന ഛായാഗ്രാഹകൻ ഈ ചിത്രത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ് എന്ന് പറഞ്ഞേ തീരൂ. കാരണം ഈ ചിത്രത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അദ്ദേഹം ഒരുക്കിയ കരുത്തുറ്റ ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ ശരത്, എൽവിൻ ജോഷ്യ, ഋഷികാദ് ഗാനം എന്നീ മൂന്ന് പേര് ചേർന്നൊരുക്കിയ സംഗീതവും വളരെയധികം മികച്ചു നിന്നു. മാത്രമല്ല, പശ്ചാത്തല സംഗീതം അതിഗംഭീരമായിരുന്നു. സുരേഷ് എഡിറ്റിംഗ് നിർവഹിച്ച ഈ ചിത്രം കഥ ആവശ്യപ്പെട്ട വേഗതയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് എന്നത് ചിത്രത്തെ കൂടുതൽ ആസ്വാദകരമാക്കി. പരോൾ എന്ന ഈ ചിത്രത്തെക്കുറിച്ച് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഇത് ജീവിതം കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ്. പ്രേക്ഷകന് വിനോദം നൽകാനും അതിനൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും കഴിയുന്ന നിലവാരം ഈ ചിത്രത്തിനുണ്ട്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഈ ചിത്രം വ്യത്യസ്തമായ ഒരു സിനിമ അനുഭവം എന്ന നിലയിലും ഈ വർഷം നമുക്ക് മുന്നിലെത്തിച്ച മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി സിനിമാ പ്ലെക്സ് സബ്സ്ക്രൈബ് ചെയ്യുക.